ഗായ്സ് അപ്പൊ നമ്മുടെ ബനാന ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് ടൈമില് ഫ്രൈ ആയിരുന്നു, അടിപൊളിയായി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, ഇത്രക്ക് അടിപൊളിയാവുന്ന വിചാരിച്ച പോലെയല്ല. നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് അതേ ടേസ്റ്റ് വൈസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി വേറെ ഒരു കറിയും നമുക്ക് വേണ്ട. ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ത് വീഡിയോ എന്ന് വെച്ചാൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ആണ്. അത് എന്ത് വെച്ച് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏത്തക്ക വെച്ചാണ് ഞാൻ ഇന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണേ, എന്നാലേ ഇതിന്റെ ഫുൾ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ആദ്യം നമുക്ക് ഏത്തക്ക ഒന്ന് പുഴുങ്ങിയെടുക്കാം. നമുക്കിത് അടച്ചു വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റിന് രണ്ടേക്ക് രണ്ട് ഐറ്റംസ് മാത്രം മതി. നമ്മുടെ ഏത്തക്കയും ഗോതമ്പ് മാവാണ് വേണ്ടത്. അത് വെച്ച് നമുക്കൊരു ഹെൽത്തി ആൻഡ് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഏകദേശം 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ പഴമൊക്കെ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുഴുങ്ങിയെടുത്ത ഏത്തക്ക തൊലിച്ചൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഏത്തക്ക പൊടിച്ചതാ ഇതുപോലെ ആക്കണം, നല്ലോണം ചതച്ച്. നമുക്ക് ഇനി കുറേച്ചെ കുറേച്ചെ ഗോതമ്പ് മാവിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്റെ ആദ്യത്തെ പ്രാവശ്യത്തെ ട്രൈ ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ശരിയാവോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് കുറച്ച് നുള്ളി ഉപ്പും കൂടി ഇതിലേക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളിത് കുഴച്ച് നല്ലൊരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാത്തിനും ഇച്ചിരി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എല്ലാത്തിലും എണ്ണ അയച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാത്തിലും തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയും ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മള് ആ മാവ് ഉരുട്ടിയിട്ട് നമ്മുടെ ഇടിയപ്പ അച്ചിലേക്ക് വെച്ചുകൊടുക്കാം. നമുക്കിനി ഇതെല്ലാം ഒന്ന് പീച്ചിടാം, നമ്മൾ ഇടിയപ്പം പീച്ചുന്ന പോലെ. ഇതുപോലെ എല്ലാ തട്ടിലും പീച്ചിടാം. അടുത്ത തട്ടിൽ ഇതുപോലെ പീച്ചെടുക്കാം.
അങ്ങനെ ഏകദേശം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, രാവിലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡായിരിക്കും.